യേശു പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അവിടെ അത്താഴം കഴിക്കുമെന്ന് പറയുമ്പോൾ യഹൂദൻ്റെ പശ്ചാത്തലം വെച്ച് നോക്കിയാൽ, ഒരു വ്യക്തി അത്താഴം കഴിക്കാൻ ആ വീട്ടിലുണ്ടെങ്കിൽ ആ അതിഥി അവിടെ പാർത്തിരിക്കും, അവൻ അന്ന് രാത്രി പോകില്ല. യേശു പറഞ്ഞു, ഞാൻ അവനോട് കൂടെ പാർക്കും. ഇന്ന് പകൽ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കുവാനായി തുറക്കേണ്ട കഥ ഏതാണ്? തുറക്കേണ്ട നിക്ഷേപ പാത്രം ഏതാണ്? അതെൻ്റെയും നിങ്ങളുടെയും ഹൃദയമാണ്, അതെൻ്റെയും നിങ്ങളുടെയും മനസ്സാണ്. യേശുവേ, തുറക്കപ്പെട്ട ഹൃദയം, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീ. പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നു, മഹത്വത്തിൻ്റെ രാജാവ് ആര്? മറുപടി, ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ, അവനാണ് ഇന്ന് പകൽ പ്രവേശിക്കേണ്ടത്. ആരോടാണ് യുദ്ധം നടത്തുന്നത്? ആരോടാണ് പോരാട്ടം നടത്തുന്നത്? ദൈവമാക്കി വെച്ച പദവിയിൽ നിന്ന് വീഴ്ത്തിക്കളയുവാൻ, ദൈവസാന്നിധ്യത്തിൽ നിറഞ്ഞു നിന്നവനെ ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ, അന്ന സൃഷ്ടിയുടെ ആരംഭ നാളുകളിൽ ഏഥനിൽ അനുവാദമില്ലാതെ പ്രവേശിച്ച അന്ധകാര ശക്തിയോടാണ് ഇന്ന് പകൽ യുദ്ധമുള്ളത്. ആ യുദ്ധവീരൻ ഇന്ന് പകൽ ഈ വിശുദ്ധ സഭായോഗത്തിൽ വെളിപ്പെടുന്നു. ആദരവ് ആരാധനയായി പുറത്തു വരണം. ആവർത്തിക്കട്ടെ, ആദരവ് ആരാധനയായി പുറത്തു വരണം. ആരാധിക്കുന്ന ദൈവവൈതലിന് ഭയമുണ്ടായിരിക്കണം, ഭവ്യതയുണ്ടായിരിക്കണം, തികഞ്ഞ ദൈവാശ്രയമുണ്ടായിരിക്കണം. അങ്ങനെ ഒരുക്കപ്പെട്ട ഹൃദയങ്ങളുണ്ടെങ്കിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളടയ്ക്കാം. മഹാപരിശുദ്ധന് നിത്യന് നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതവും വിലപ്പെട്ടതുമായ നല്ല പകലിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ പിതാവേ, പുത്രന്റെ സ്നേഹത്തെ ഇന്ന് പകൽ ഞങ്ങൾ കാഴമായി ഓർക്കുവാൻ, അതനുഭവിച്ചറിയുവാൻ സ്വർഗം അവിടെ നൽകിത്തരുന്ന അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദേഹമെന്ന തിരശീല രണ്ടായി ചിന്തി ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ പുതുവഴി തുറന്നു തന്ന ഞങ്ങളുടെ കർത്താവേ, ആ വഴിയിലൂടെ, ആ ജീവന്റെ വഴിയിലൂടെ, ഞാൻ വാതിലെന്ന് പറഞ്ഞ യേശുവിലൂടെ ഞങ്ങൾക്ക് ഈ ആരാധനയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഞങ്ങൾക്കൊരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവേ, പ്രാകാരത്തിൽ നിന്നുകൊണ്ട് സൂര്യന്റെ വെളിച്ചം കണ്ട് മടങ്ങിയ ഒരു കൂട്ടം ഉണ്ടായിരുന്നു, അകത്ത് കയറി നിലവിളക്കിന്റെ വെളിച്ചം കണ്ട് മടങ്ങിയ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. എന്നാൽ തേജസ് കാണാൻ ആണ്ടിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതന് മാത്രം ഉണ്ടായിരുന്ന ഭാഗ്യം, ആ ഭാഗ്യം ഇന്ന് ഞങ്ങൾക്ക് തത്തുല്യമായി ആ ദൈവ തേജസ്സിന്റെ അകത്തേക്ക് വരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഏതു സമയത്തും ഓടി വരുവാൻ സമയപരിധിയില്ലാതെ കർത്താവേ ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് അടുത്തു വരുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയനോട് ചേർന്ന ഈ ശുശ്രൂഷകൾക്ക് ആദിയോടന്തം കൂടെ നിൽക്കുന്ന അഭിഷിക്ത ഗണത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന പ്രയർ വാരിയേഴ്സിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ഞങ്ങളോട് ഇടപെടണം. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് വ്യക്തമായി സംസാരിക്കണം. കർത്താവിൻ്റെ തിരുമേശയിലെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. കൃപയിൽ ഞങ്ങളെ മൂടി മറയ്ക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഈ ഹാളിനെയും അതിൻ്റെ പരിസരങ്ങളെയും ദൈവസാന്നിധ്യം കൊണ്ട് മൂടി മറയ്ക്കണം. കർമ്മേലിൽ മുഴങ്കാൽ മടക്കി ഇടിഞ്ഞുകിടന്ന യാഗപീഠം പുതുക്കി പണിതവൻ്റെ യാഗപീഠത്തിൽ കോരിയൊഴിച്ച വെള്ളം കൊണ്ട്
ആ യാഗപീഠത്തെ കുതിർക്കാൻ കഴിഞ്ഞെങ്കിലും ആ തീയെ തടുക്കാൻ കഴിയാത്തത് ദൈവ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടതുപോലെ അന്ധകാര ശക്തികൾ, തണുപ്പിന്റെ വ്യാപാരങ്ങൾ, ഇരുട്ടിന്റെ ശക്തികൾ അവിടെങ്ങളായി ആരാധനയ്ക്കെതിരെ വെളിപ്പെട്ടാലോ ഇറങ്ങുന്ന തീ സ്വർഗത്തിലെ തീയാകയാൽ കർത്താവ് ഏത് പ്രതിബന്ധങ്ങളെയും കത്തിച്ച് ചാമ്പലാക്കുവാൻ യാഗപീഠത്തെ ദഹിപ്പിച്ച്, മണ്ണിനെ ദഹിപ്പിച്ച്, തോട്ടിലെ വെള്ളത്തെ ദഹിപ്പിച്ച്, ആമീൻ, വറ്റിച്ച് ഇന്ന് പകൽ ഒരു ദൈവപ്രവർത്തി കണ്ട് ബാലിന്റെയും അശേരയുടെയും പ്രതിഷ്ഠ, ആമീൻ, സ്തോത്രം, അതിനു മുൻപിൽ വണങ്ങിയവർ ജീവനുള്ള ദൈവം യഹോവയുടെ യഹോവയാണെന്നും ജീവനുള്ള ദൈവം ഏലിയാവിന്റെ ദൈവമാണെന്നും വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് പകൽ കർത്താവേ ആരാധനകൾക്കെതിരെ നിൽക്കുന്ന സങ്കല്പങ്ങൾ, ഭാവങ്ങൾ, വിചാരങ്ങൾ എല്ലാറ്റിനെയും പിടിച്ചടക്കി, ഇടിക്കേണ്ടതിനെ ഇടിച്ച്, ആമേൻ, ഉടയ്ക്കേണ്ടതിനെ ഉടച്ച്, പൊടിക്കേണ്ടതിനെ പൊടിച്ച്, നീക്കേണ്ടതിനെ നീക്കി, ശുദ്ധീകരിക്കേണ്ടതിനെ ശുദ്ധീകരിച്ചെന്ന് പകൽ ഞങ്ങൾക്ക് ഹൃദയ നിർമ്മലതയോടെ വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവാത്മാവ് സഹായിക്കണം. പ്രാർത്ഥന യാചന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പാടാമോ? ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധി കർത്താവുമായ മഹാദൈവത്തിൻ്റെ ദിവ്യ പാദാന്തികെ ആരാധനയ്ക്കായി അടുത്തു വന്നിരിക്കുന്ന ദൈവ പൈതലെ, നമ്മുടെ ദൈവം ദേവന്മാരിൽ ഒരു ദേവനല്ല, നമ്മുടെ ദൈവം തുല്യതയില്ലാത്ത, മറ്റൊന്ന് ചേർത്ത് വയ്ക്കുവാൻ ഇല്ലാത്ത മഹാദൈവമാണ്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നു, നമ്മുടെ ദൈവം ദേവാധിദേവനാണ്, നമ്മുടെ ദൈവം രാജാധിരാജനാണ്, നമ്മുടെ കർത്താവ് കർത്താധി കർത്താവാണ്. ആ കർത്താവിനെ ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവസാന്നിധ്യം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കട്ടെ. കൊയറിനോട് ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദേവാധിദേവൻ നീ രാജാധിരാജൻ, ദൂതന്മാരാ പകൽ വാഴ്ത്തിടുന്നേ, മണ്ണിലും വിണ്ണിലും ആരാധ്യനായി ഉന്നത നന്ദനൻ നീ യോഗ്യന. ദേവാധിദേവൻ നീ രാജാധിരാജൻ, ദൂതന്മാരാ പകൽ വാഴ്ത്തിടുമേ, മണ്ണിലും വിണ്ണിലും ആരാധ്യനായി ഉന്നത നന്ദനൻ നീ യോഗ്യനായി. എന്നും യോഗ്യൻ യേശുവേ, എന്നും യോഗ്യൻ ദൈവത്തിൻ കുഞ്ഞാണ് നീ യോഗ്യനായി. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനിന്നു നീ യോഗ്യ. യേശുവേ യോഗ്യൻ, നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ ദൈവത്തിൻ കുഞ്ഞാണ് നീ യോഗ്യനായി. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനിന്നു നീ യോഗ്യ. യേശുവെന്ന യോഗ്യ പടാ നീ എന്നും ദൈവ സാന്നിധ്യം കൊണ്ടുന്ന പകൽ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ടുന്ന പകൽ,
ഓരോ അധരങ്ങളിലും ദൈവകൃപ വ്യാപരിക്കട്ടെ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനിന്ന് യോഗ്യന. അകസ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നങ്ങനത് നരകത്തിന് വിധിക്കപ്പെട്ട് കിടന്ന ഞങ്ങളെ, കുഴഞ്ഞ ചേറ്റിൽ കിടന്ന ഞങ്ങളെ തൂക്കിയെടുത്ത് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നിയല്ലോ. അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. സ്വർഗം വിടിഞ്ഞ് താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവേ, അങ്ങ് ആരാധനയ്ക്ക് യോഗ്യ. സ്വർഗസുഖം വെടിഞ്ഞൻ പാപം തീർപ്പാൻ ദൈവത്തിൻ കുഞ്ഞടായി ഭൂവിൽ വന്നു. സ്വർഗസുഖം സ്വർഗസുഖം വെടിഞ്ഞൻ പാപം തീർപ്പാൻ ദൈവത്തിൻ കുഞ്ഞാടായി ഭൂമിൽ വന്നു. നീണം ചിന്തി വീട്ടെടുത്തന്നെയും നീ സഭ ഒരുമിച്ച് പാടാൻ പോയോ. എന്നും യോഗ്യൻ നീ, എന്നും യോഗ്യൻ ദൈവത്തിൻ കുഞ്ഞാട നീ യോഗ്യനായി. സ്തോത്രം സ്തുതി ബഹുമാനങ്ങൾ സ്വീകരിപ്പാനിന്നു നീ യോഗ്യനായി. നീ എന്നും ഗ്ലോറി സ്വർഗത്തിൽ ഭൂമിക്ക് നാഥനെ കുഞ്ഞാട നീ യോഗ്യനായി. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനിന്നു നീ യോഗ്യനായി. കുശീല കൂരിരുളേകനായി ദൈവത്താൽ കൈവിടപ്പെട്ടവനായി നീ സഹിച്ചു ദൈവക്രോധമതെല്ലാം. എൻ പാപം മൂലമായി നീയാകമായി ക്രൂശില കൂരിരുളിൽ ഏകനായി ദൈവത്താൽ കൈ വിടപ്പെട്ടവനായി നീ സഹിച്ചു ദൈവക്രോധമതെല്ലാം. എൻ പാപം മൂലമായി നീയാകമായി. നീ എന്നു യേശുവ അപ്പാരാധനയ്ക്ക് യോഗ്യനാണമേ. കുഞ്ഞാട നീ യോഗ്യനായി. സ്തോത്രം സ്തുതി ബഹുമാനങ്ങൾ സ്വീകരിപ്പാനിന്നു നീ യോഗ്യന. സഭ ഒരുമിച്ച് പാടാം. എന്നും ഓ നീ എന്നും യോഗ്യൻ ദൈവത്തിൻ കുഞ്ഞാട നീ യോഗ്യനായി. സ്തോത്രം സ്തുതി ബഹുമാനങ്ങൾ സ്വീകരിപ്പാനിന്നു നീ യോഗ്യനായി. പാതകർ മധ്യത്തിൽ പാതകനെ പോൽ പാപമായി തീർന്നു നീ ക്രൂശതിന്മേ.
പാത്രത്തിൽ നിറച്ചു കൊണ്ടുവന്നവർ ഇന്ന് പകൽ ദൈവത്തിന് സ്തുതി അർപ്പിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചു മഹാസഭയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഒരു സഭ മഹാസഭയാകുന്നത് മഹാദൈവത്തിന്റെ മഹനീയ സാന്നിധ്യമുള്ളതുകൊണ്ടാണ്. ആമേൻ. ദൈവം നമ്മെ ഇന്ന് പകൽ വീണ്ടും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവ് യോഗ്യനാണ്. സർവസ്തുതികൾക്കും സർവൈ മഹത്വത്തിനും യോഗ്യനാണ്. കർത്താവിനെ വീണ്ടും ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 42-ാമത്തെ സങ്കീർത്തനമാണ് ഇന്ന് നമ്മളുടെ ധ്യാന ഭാഗം. അമേ, കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് 41 അധ്യായങ്ങൾ ധ്യാനിപ്പാനിടയായി തീർന്നു. 42-ാം സങ്കീർത്തനം നിങ്ങൾക്കെല്ലാം കാണാപ്പാടമ. ഇങ്ങനെയാണ് തുടങ്ങുന്നത്: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഒന്ന്, ഒരു ദൈവവേദന്റെ ആഗ്രഹം ഒരു കാംക്ഷയാണ്. എന്തിന്? ദൈവത്തോട് ചേരാൻ. അതിന് ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്, മാൻ ദാഹമുള്ളപ്പോൾ നീർത്തോടിലേക്ക് ചെല്ലുന്നത് പോലെ. അമേൻ. മാനിൻ്റെ പ്രത്യേകത, എല്ലായിടത്തു നിന്നും മാൻ വെള്ളം കുടിക്കില്ല. കാണുന്ന എല്ലാ നദികളിൽ നിന്നും പുഴകളിൽ നിന്നൊന്നും മാൻ വെള്ളം കുടിക്കില്ല. മാന് വേണ്ടത് ശുദ്ധജലമാണ്. നിങ്ങൾക്കറിയാമോ, മാൻ കുടിക്കുന്നത് ശുദ്ധജലമാണ്. അത് കിട്ടുന്ന എവിടാന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ഉൾവനത്തിൻ്റെ ഉള്ളിൽ നല്ല തെളിഞ്ഞ ഫുൾ മിനറൽസ് ഉള്ള ആ വെള്ളം മാത്രമേ മാൻ എന്ത് ചെയ്യത്തുള്ളൂ. അപ്പം ദാഹം ഉണ്ടാകുമ്പോൾ ദാഹം ഉണ്ടായിട്ടല്ല മാൻ ഓടാൻ തുടങ്ങുന്നത്. ദാഹം അല്പം തുടങ്ങുമ്പോഴേ താൻ എന്ത് ചെയ്യും, കാരണം തനിക്ക് വെള്ളം എല്ലായിടത്തും കിട്ടത്തില്ല. അതിങ്ങനെ ശുദ്ധജലത്തിന് വേണ്ടി ഓടുകയാണ്, ശുദ്ധജലത്തിന് വേണ്ടി ഓടുകയാണ്. അതുപോലെ എത്ര കിലോമീറ്റർ ഓടിയാലും കാണുന്ന വെള്ളം ഞാൻ എന്ത് ചെയ്യത്തില്ല, കുടിക്കത്തില്ല. അതുപോലെ എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിനോട് ചേരുവാൻ, എൻ്റെ കർത്താവിനോട് കൂടെ സന്തോഷിപ്പാൻ ഒരാഗ്രഹം. രണ്ടെന്താണ്?
ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ വരാൻ ഒരു കാംക്ഷയും ദാഹവും ഉള്ളവർക്ക് ഞായറാഴ്ച നേരം വെളുത്താൽ ഒരു 6 മണിയാകുമ്പോഴേ അടുത്ത വാക്യം അവർ പറയും, ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ, അല്ലാതെ ഇവിടെ വന്നിട്ട് ഞാൻ എപ്പോൾ വീട്ടിൽ ചെല്ലാനിടയാകുമെന്നല്ല. ഒരു ദൈവ പൈതൽ ഞായറാഴ്ച നേരം വെളുത്താൽ അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം, ഞാൻ എപ്പോൾ, അങ്ങനെയുള്ളവർ നേരത്തെ വരും. ഹല്ലേലൂയ. കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കാംക്ഷയും ദാഹവും ഉള്ളവന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഞാൻ എപ്പോൾ. ആമേൻ. ദൂരത്തുനിന്നൊക്കെ വരുന്ന ദൈവമക്കൾ ട്രാഫിക് ബ്ലോക്കിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പറയും, ഷോ നീ എപ്പോഴാണ് ചർച്ചിൽ. അകത്തളത്തിൽ ദൈവസന്നിധിയിലേക്ക് വരുവാനുള്ള ആ കാംക്ഷ. ഹല്ലേലൂയ. ഈ പകൽ നമ്മൾ ഒരുമിച്ച് അടുത്ത ഗാനം പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ പാപം പേറി ആ വലിയ ഭാരമേറിയ പച്ച പൈൻമര കുരിശ് തോളിലേന്തി വീണും നടന്നും വീണും നടന്നും ആ ഗോൽഗോഥായിലേക്ക് കയറിയ കർത്താവിനെ ഇന്ന് പകൽ നമ്മൾ കാണുന്നത് ഒരു ക്രൂശിത രൂപമല്ല ഇന്ന് കാണുന്നത്. ഇന്ന് നമ്മൾ ആരാധിക്കുന്ന കർത്താവ് അരിമത്തിയിലെ ജോസഫിൻ്റെ കല്ലറത്തോട്ടത്തിനകത്തില്ല. അവിടുത്തെ കല്ലിപ്പോഴും ഉരുണ്ടു മാറിയിരിപ്പുണ്ട്, അവൻ എഴുതിയിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ യെരുശലേമിൽ ചെന്നാലും ജോസഫിന്റെ കല്ലറത്തോട്ടത്തിൽ ചെന്നാലും അവിടെ യേശുവിനെ കാണാൻ. പിന്നെ യേശു എന്തിയേ, യേശു ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് 40-ാമത്തെ ദിവസം ശിഷ്യന്മാർക്ക് ആ ഗ്രേറ്റ് ഇമ്പാർട്ടേഷൻ കൊടുത്തിട്ട് കർത്താവ് സ്വർഗത്തിലേക്ക് പോയി. ഇപ്പൊ കർത്താവ് എവിടെയാണ്? പിതാവിന്റെ വലത് ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പൊ ഇന്ന് പക്കൾ നമ്മൾ ആരാധിക്കുമ്പോൾ മേശമേലൊരുക്കിയിരിക്കുന്ന കർത്താവിൻ്റെ തിരുമേശയിലെ ശുശ്രൂഷ ഇവിടെ കാണുമ്പോഴും മരിച്ചു കിടക്കുന്ന ഒരു കർത്താവിനെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ഇന്നും ഇന്നും ഇന്ന് മാത്രമല്ല, നാളെ നാളെ മാത്രമല്ല, ഇന്നും എന്നേക്കും ജീവിക്കുന്ന ജീവനുള്ള കർത്താവിനെയാണ് ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ കർത്താവ് എന്നേക്കും ജീവിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് ജീവനുള്ള കല്ലുകളായ നാം അവന്റെ അടുക്കൽ വന്നിട്ട് നാമും ജീവനുള്ള കല്ലുകളായി തീരേണ്ടതിന് യേശു നമ്മെ ആത്മിക ഗ്രഹമായി ഒന്നിച്ചു പണിയുകയാ. അവനിൽ നിങ്ങളെയും ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിൽ ഒന്നിച്ചു പണിയുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്നത് ജീവനുള്ള കർത്താവിനെയാകയാൽ ജീവനുള്ള എന്ന് ഞാൻ യഹോവയെ സ്തുതിക്കും. 150-ാം സങ്കീർത്തനത്തിലുള്ള വാക്യമാണ് അത്. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ എൻ്റെ മൂക്കിൽ ശ്വാസമുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്നാണ്. മൂക്കിൽ ശ്വാസമുണ്ടെങ്കിൽ ഉള്ളവരെല്ലാം ദൈവത്തെ ആരാധിക്കണം. ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ പാപങ്ങൾ പേറി ക്രൂശിലേക്ക് കടന്നുപോയ നല്ല രക്ഷകന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സ്തോത്രഗീതം പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ഗ്ലോറി. താളത്തോടെ നമ്മുടെ കരങ്ങൾ ചേർത്തടിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. താളത്തോടെ കരങ്ങൾ അടിച്ച് വാഴ്ത്തുന്നേ എന്നെ ശുരാജനെ, സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയാൽ. വാഴ്ത്തുന്നേ യേശുരാജനെ, കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയാൽ. വാഴ്ത്തുന്നേ യേശുരാജനെ, എൻ പാപം പേറി വൻ ക്രൂശിലേറി. എൻ പാപം പേറി വൻ ക്രൂശിലേറി. എൻ പാപം തീർത്തു നീ, എൻ ശാപം മാറ്റുവാൻ. എൻ പാപം തീർത്തു നീ, എൻ ശാപം മാറ്റുവാൻ. സർവകാലം കീർത്തിക്കുന്നു വൻ
Shoulda, Jenny.
എന്നുള്ളമാകവേ പ്രിയനോട് ചേരുവ കൊതിച്ചിടുന്ന അധികമാ ആ പൊന്മുഖം കാണുക നിൻ സന്നിധാനത്തിൽ സന്തോഷമെൻ ബലം കൊതിച്ചിടുന്ന അധികമായി ഹല്ലേലൂയ മാ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ഉള്ളം എൻ്റെ പ്രിയനോട് ചേരുവാൻ ദൈവത്തിൽ സന്തോഷിക്കുവാൻ കാംക്ഷിക്കുന്ന ദൈവമക്കൾ ആമേൻ യെശയ്യാ പ്രവചനം 51 അധ്യായം 11 വാക്യം നാം വായിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 51:11 യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസത്തോടും സിയോൻ ഉല്ലാസഘോഷത്തോടെ സിയോണിലേക്ക് മടങ്ങി വരും നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും ഞരക്കവും ഞെരുക്കമല്ല ഞരക്കം അവരെ വിട്ടോടിപ്പോകും ആരെ വിട്ടോടിപ്പോകും യഹോവയുടെ വിമുക്തന്മാർ 11 വാക്യം മാത്രം യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ ആമേൻ മുക്തി നമുക്കറിയാം മോക്ഷം വിമുക്തന്മാർ മോക്ഷം പ്രാപിച്ചവർ യഹോവയുടെ മോക്ഷം പ്രാപിച്ചവർക്ക് എന്തുണ്ട് ഉല്ലാസമുണ്ട് എവിടെ നിന്നാണ് മുക്തി പ്രാപിച്ചത് പാപത്തിൽ നിന്ന് മുക്തി പ്രാപിച്ചു ശാപത്തിൽ നിന്ന് മുക്തി പ്രാപിച്ചു ശത്രുവിന്റെ കെട്ടുകളിൽ നിന്ന് മുക്തി പ്രാപിച്ചു നാം ഇന്ന് ആരാണെന്നറിയാമോ യഹോവയുടെ വിമുക്തന്മാരാണ് ഈ വിമുക്ത ഭടന്മാരെന്നൊക്കെ കേട്ടിട്ടുണ്ടോ സർവീസിൽ നിന്ന് വിരമിച്ചവരാണ് ഇന്നവരെ ലോകം വിളിക്കുന്നത് ഇത്രയും നാൾ തുടർന്ന സർവീസിൽ നിന്ന് വിരമിച്ചവരെ വിളിക്കുന്നതാണ് എന്ത് വിമുക്ത അങ്ങനെയാണെങ്കിൽ യഹോവയുടെ വിമുക്തന്മാരെന്ന് പറഞ്ഞാൽ ഏതിൽ നിന്ന് വിരമിച്ചവരാ പാപജീവിതത്തിൽ നിന്ന് വിരമിച്ചവർ ശത്രുവിനോട് തോളിൽ കൈയിട്ടുകൊണ്ട് നടന്ന് പാപത്തിന്റെ ചേഷ്ടകളിലും ഇഷ്ടത്തിലും ആമൻ ജീവിതം കഴിച്ച ഒരു ദീർഘകാലമുണ്ടായിരുന്നു അതിൽ നിന്ന് കർത്താവ് നമ്മളെ ഒരു വിമുക്തതയിലേക്ക് വിടുതലിലേക്ക് കൊണ്ടുവന്നു അതുകൊണ്ട് നമ്മൾ ആരാന്നറിയാമോ നാം വിമുക്തന്മാരാണ് ദൈവകൃപ ലഭിച്ചപ്പോഴാണ് നമുക്ക് ആ ഭാഗ്യമുണ്ടായത് ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഈ പാട്ടിൻ്റെ ഇരടികൾ പാടുമ്പോൾ കർത്താവിൻ്റെ ആമേൻ സാന്നിധ്യത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഹല്ലേലൂയാ
നാം വിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോർ യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം ഓ നാം വിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോർ യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം യാഗിലെ സന്തോഷബലം നമുക്ക് യാവരും തൻ തിരുസന്നിധി യാഗിലെ സന്തോഷബലം നമുക്ക് യാവരും തൻ തിരുസന്നിധി ആത്മപൂർണരായി ദിനവും നാം പാടിവാഴ്ത്തി സ്തുതിച്ചിടുക ദൈവകൃപാദേവിച്ചോ യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർ യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാൾതോറും ചെയ്ത നന്മകൾക്കായി നമ്മുടെ ഭാരങ്ങൾ വാഹിച്ചതിനാൾതോറും ചെയ്ത നന്മകൾക്കായി നമ്മുടെ ഭാരങ്ങൾ വാഹിച്ചതിനായി വന്ദ്യനാം പിതാവിനെ നാം നന്ദിയോടെ സ്തുതിച്ചിടുക വന്ദ്യനാം പിതാവിനെ നാം നന്ദിയോടെ സ്തുതിച്ചിടുക ദൈവകൃപാലേപിച്ചോ യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക ഓ നാം വിമുക്തന്മാർ ദൈവകൃപാലേപിച്ചോ യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക താനവിത പരിശോധനകൾ നാലുപാടും നമ്മെ മൂടിയപ്പോൾ താനവിത പരിശോധനകൾ നാലുപാടും നമ്മെ മൂടിയപ്പോൾ താഗിത കൃപാകരത്താൽ നാം തന്നിയോടെ സ്തുതിച്ചിടുക താഗിത കൃപാകരത്താൽ നാം ദൈവകൃപ ലഭിച്ചോ യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക തൻകൃപയാൽ രക്ഷപ്രാപിച്ചു നാം കൃപയാൽ നമ്മെ സൂക്ഷിക്കുന്നു തൻ കൃപയാൽ രക്ഷപ്രാപിച്ചു നാം കൃപയിൽ നമ്മെ സൂക്ഷിക്കുന്നു കൃപ കൃപ എന്നാത്തുകൊണ്ട് നാം കൃപാസനത്തോടടുത്തിടുക കൃപ കൃപ എന്നാത്തുകൊണ്ട് നാം കൃപാസനത്തോടടുത്തിടുക ഇന്നയോളം പ്രിയ കൃപയിൽ കൺമണി പോൽ നമ്മെ കാത്തതിനാൽ ഇന്നയോളം പ്രിയ കൃപയിൽ കൺമണി പോൽ നമ്മെ കാത്തതിനാൽ പൊന്നുനാമമുയർത്തി പോതാൽ നന്ദിയോടെ സ്തുതിച്ചിടുക പൊന്നുനാമമുയർത്തി പോതാൽ നന്ദിയോടെ സഭ ഒരുമിച്ച് സന്തോഷിച്ചാനന്ദിച്ചാർക്കുക
ഭാഗ്യം സന്തോഷിച്ചാർക്കുക ഓ നാട്ടു ഭക്തന്മാർ ദൈവകൃപലഭിച്ചോ ഭാഗ്യൻ സന്തോഷിച്ചാർക്കുക ഓ യാഗിൽ സന്തോഷിച്ചാർക്കുക യാഗിലെ സന്തോഷം വേണം നമുക്ക് യാവരും തന്നിയു സന്നിധിയിലോ യാഗിലെ സന്തോഷം ിൽ സന്തോഷിച്ചാരന്തിരിശോധന സന്തോഷിച്ചു പാടി ദൈവത്തോട് നമുക്ക് എല്ലാ പരിശോധനകള് എല്ലാ പരിശോധനകൾ നമ്മുടെ പരിശോധനകളെ നമ്മുടെ വെല്ലുവിളികളെ നമ്മുടെ രോഗങ്ങളെ നമ്മുടെ നിരാശകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നമുക്ക് വിടുതൽ തന്ന ദൈവത്തെ ഇന്ന് പകൽ നാം ഒരുമിച്ച് ആരാധിക്കുമ്പോ സന്തോഷിച്ച പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന്
ശത്രുവിന്റെ ശല്യങ്ങളിൽ നിന്ന് വിമുക്തി പ്രാപിച്ച സകല ദൈവമക്കളും ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്നു. ഈ വിമുക്തി നമുക്ക് ലഭിച്ചത് എങ്ങനെയാണ്? നമ്മുടെ കർത്താവ് ആകാശത്തിനും ഭൂമിക്കും മധ്യേ 6 മണിക്കൂർ അച്ചൂടേറിയ വെയിലിൽ, നമുക്കറിയാം യെരുശലേം യഥാർത്ഥത്തിൽ മരുഭൂമിയായിട്ട് തന്നെ, മിക്കവാറും സ്ഥലങ്ങൾ മരുഭൂമിയാണ്, ശക്തമേറിയ ചൂടിൻ്റെ കാഠിന്യമുണ്ട്. എന്നാൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ആ തലയോടിടമെന്നർത്ഥമുള്ള ഗോൽഗോഥായിൽ, ആ ക്രൂശിലേക്ക് യേശുവിനെ ഉയർത്തുമ്പോൾ വീണ്ടും സൂര്യൻ്റെ രശ്മികൾ വീണ്ടും വീണ്ടും ശക്തമായ ചൂടിൻ്റെ കാഠിന്യം യേശുവിൻ്റെ ശരീരത്തിൽ, ഒന്ന് കുറയെ 40 അടികൾ അടിച്ച മുറിപ്പാടുകൾ, ചവണ കൊണ്ട് മുഖത്തെ രോമങ്ങൾ കുരുക്കി പിഴുതെടുത്ത മുറിവുകൾ, മുൾക്കിരീടം തലയിൽ വെച്ച മുറിവുകൾ, അത് കോലുകൊണ്ട് ആഞ്ഞടിച്ച അടുത്ത മുറിവുകൾ, കന്നത്തടിച്ച മുറിവുകൾ, ക്രൂശെടുത്തുകൊണ്ട് പോയപ്പോൾ കാലിൽ തറച്ചു കയറിയ മുള്ളുകൾ, കല്ലുകൾ, ഇത്രയും വേദനകൾ ദൈവം നമുക്ക് വേണ്ടി അനുഭവിച്ചു. അവസാനം ഇൻകംപ്ലീറ്റ് ചെയ്ത ഒരു മരണമല്ലായിരുന്നു യേശുവിൻ്റേത്. കർത്താവ് അവസാനം പറഞ്ഞത് എന്താണ്? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലതും നിവൃത്തിയായി, ഒന്നും ബാക്കി വെച്ചിട്ടല്ല. ഇന്ന് ഞാനും നിങ്ങളും ഈ കൃപയിൽ സന്തോഷിക്കുന്നത് കണ്ടാലും കാൽവറിയിൽ കുരിശിൽ ശിരസ്സതും ചാഞ്ഞുപരൻ. ഒരു നിമിഷം കൂടെ കണ്ണുകളടച്ച് കണ്ടിടുക പ്രിയനേ, നിനക്കാ തൂങ്ങിടുന്നു മൂന്നാടികളിൽ. കണ്ടിടുക പ്രിയനേ, നിനക്കാ തൂങ്ങിടുന്നു മൂന്നാ. ഓ ശിരസേ മുൾമൂടി അണിഞ്ഞവനാ, ഹൃദയോ നിന്നയാൽ തകർന്നവ. ഓ ശിരസിൽ മുൾമൂടി അണിഞ്ഞവനാ, ഹൃദയോ നിന്നയാൽ തകർന്നവനാ. സ്വയം നിനക്കായി വേദനെ